കാരണം സ്മാർട്ട് ഓൺലൈൻ അക്കാദമിയിലേക്ക് അവർക്ക് സ്വാഗതം. എന്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കേരളത്തിലെ കായലുകൾ, കേരളത്തിലെ കായലുകളെ കുറിച്ചാണ് ഇന്ന് പഠിക്കുന്നത്. കേരളത്തിലാകെ 34 കായലുകളുണ്ട്. 34 കായലുകൾ കേട്ടോ, 34 എണ്ണം. ഇതിൽ 27 കായലുകൾ കടലുമായി ചേർന്ന് കിടക്കുന്നതാണ്, കടലുമായി ബന്ധമുള്ളതാണ്. 27 എണ്ണം കടലുമായി ബന്ധമുണ്ട് കേട്ടോ, കടലുമായി ബന്ധമുണ്ട്. ഓക്കെ, 27 എണ്ണത്തിൽ ബാക്കിയുള്ള 7 കായലുകൾ കടലുമായി ബന്ധമില്ല, അവ ഉൾനാടൻ ജലാശയങ്ങളാണ്. ഏഴെണ്ണം കേട്ടോ, ഉൾനാടൻ ജലാശയങ്ങൾ 36 കൊണ്ട്. 27 കടലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, 7 എണ്ണം കടലുമായി ഒരു ബന്ധവുമില്ല, ഉൾനാടൻ ജലാശയങ്ങളാണ്. ഏറ്റവും വലിയ കായൽ കേരളത്തിലാണ് വേമ്പനാട് കായലാണ്. വേമ്പനാട് കായലാണ് ഏറ്റവും വലുത്. രണ്ടാമത്തത് അഷ്ടമുടി കായലാണ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് വേമ്പനാട് കായലിനെ കുറിച്ചാണ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് കായൽ. വേമ്പനാട് കായൽ 3 ജില്ലകളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. എറണാകുളം ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നത്. എറണാകുളത്തിന്റെ ആലപ്പുഴ ജില്ലകളിലെ കോട്ടയം ജില്ലകൾ 3 ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. വെല്ലിംഗ്ടൺ ഐലൻഡ്, വൈപ്പിൻ, പിന്നെ അതുകൂടാതെ വല്ലാർപാടം, കടമക്കുടി, പാതിരാമണൽ, അങ്ങനെ 5 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? പാതിരാമണൽ, വൈപ്പിൻ, കടമക്കുടി, വെല്ലിംഗ്ടൺ, വല്ലാർപാടം. 5 എണ്ണം പാതിരാമണല്, വൈപ്പിന്, പിന്നെ കടമക്കുടി, വെല്ലിംഗ്ടൺ, വല്ലാർപാടം എന്നീ 5 ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിലാണ്. ഇതിൽ പാതിരാമണൽ പ്രകൃതിദത്ത ദ്വീപാണ്. അത് ആലപ്പുഴ ജില്ലയിലാണ്. പിന്നെ വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലാണ്. വേമ്പനാട് 96 കിലോമീറ്ററാണ് ഇതിന്റെ നീളം. 96 കിലോമീറ്ററാണ് നീളം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലാണ് വേമ്പനാട് കായൽ. പിന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം, ഏറ്റവും വലുത് വേമ്പനാട് കായലാണ്. തണ്ണീർത്തടം വേമ്പനാട് കായല് കുട്ടനാടിൽ അറിയപ്പെടുന്നത് പുന്നമടക്കായലെന്നാണ്. പുന്നമട എന്നാണ് വേമ്പനാട് കുട്ടനാടിൽ അറിയപ്പെടുന്നത്. പിന്നെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള കുമരകം, സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിന്റെ തീരത്താണ് കുമരകം. ഓക്കെ, കുമരകം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിന്റെ തീരത്താണ്. തോട്ടപ്പള്ളി സ്പിൽവേ സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിലാണ്. പിന്നെ അതുകൂടാതെ തണ്ണീർമുക്കം ബണ്ട്, സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിലാണ്. അപ്പൊ വേമ്പനാട് കായലിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലൂടെ വ്യാപിച്ചിറങ്ങുന്നു. പാതിരാമണദ്വീപ്, വൈപ്പിൻ, കടമക്കുടി, വെല്ലിംഗ്ടൺ, വല്ലാർപ്പാടം എന്നീ ദ്വീപുകൾ ഈ വേമ്പനാട് കായലിലാണ്. നീളം 96 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടവും വേമ്പനാട് കായലാണ്. കുട്ടനാടിൽ പുന്നമടക്കായൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. കുമരകം, വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള കുമരകം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാടിന്റെ തീരത്താണ്. തോട്ടപ്പള്ളി സ്പിൽവേ വേമ്പനാട് കായലാണ്. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലാണ്. പിന്നെ റംസാർ ഉടമ്പടി എന്ന് പറഞ്ഞാല് തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാക്കിയ ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി. ഇറാനിൽ വെച്ചാണ് ഈ ഉടമ്പടി ഉണ്ടായത്.
ഇന്ത്യയിലുള്ള 37 കേന്ദ്രങ്ങൾ റംസ പട്ടികയിലുണ്ട് 37 കേന്ദ്രങ്ങൾ ട്ടോ 37 കേന്ദ്രങ്ങൾ ഓക്കേ ഇറാനിൽ വെച്ചാണ് റംസ ഉടമ്പടി ഉണ്ടാക്കുന്നത് 37 കേന്ദ്രങ്ങൾ ഇന്ത്യയിലെ ഈ റംസാറിലുണ്ട് പട്ടിക റംസാർ പട്ടികയിലുണ്ട് എന്തിനു വേണ്ടിയാണ് തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ വേമ്പനാട് ഇതിലൊരു പെട്ടതാണ് റംസാർ ഉടമ്പടിയിൽ പെട്ടതാണ് വേമ്പനാട് കേട്ടോ അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം അപ്പൊ 37 കാര്യമുണ്ട് 27 എണ്ണം കടലുമായി ബന്ധം 7 എണ്ണം ബന്ധമില്ല ഉൾനാടൻ ജലാശയങ്ങളാണ് അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത കാര്യമായിട്ട് വരാം അഷ്ടമുടി കായലാണ് എടുത്തത് അതുമായിട്ട് വരാം ഓക്കേ.